ആദ്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? ലൈഫ് ഒന്ന്. അപ്പോ ഒരു 90% ആൾക്കാരും ഒരു കല്യാണമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് ആർഭാടമായിട്ട് നന്നായിട്ടൊക്കെ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെ കുറച്ച് ഡാൻസ് ആവാം, പാട്ടാവാം, അങ്ങനെ അങ്ങനെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു 2 മില്യൺ മേളില് വ്യൂസ് പോയ ഒരു ഡാൻസ് വീഡിയോ ആണ് ഈ താഴെ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കല്യാണമാണെങ്കിൽ കല്യാണ ചെക്കന്റെ കാര്യം കട്ടപ്പൊക്ക തന്നെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടി നല്ല ഡാൻസ് കളിക്കുന്നു, യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഡാൻസ് കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം. മനസ്സിലായോ? അടുത്ത് ഇനിയുണ്ട്. ഇവന് നല്ല കഞ്ചാവ് കഞ്ഞി വെച്ച്, ഇവള് നല്ല കഞ്ചാവ് കഞ്ഞി വെച്ച് കുടിച്ചിട്ടാണോ മാരേജിന് വന്നേ? എന്തേടേ ഡാഡി ഗിരിജ, ഇത്ര വിവരമില്ലായ്മ ആയിപ്പോയല്ലോ. ഒരു കൊച്ചു ഡാൻസ് കളിക്കുന്നു കല്യാണത്തിൻ്റെ അന്ന്, ആ ഒരു ഷോ അവർ സെറ്റ് ചെയ്ത് കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണോ നീ ചോദിക്കാനുള്ളത്? വിവരമില്ലാത്ത നീയാ കേട്ടാ. ഇത്രയും എനർജി ചെക്കൻ താങ്ങുമോ? ഓൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അതാ ഉദ്ദേശം അല്ലായല്ല, മറ്റേ രീതിയിലാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയുണ്ട്. എന്തുവാ ഇത്? കല്യാണ പെണ്ണാണെന്ന് വിചാരമില്ല, പോങ്ങാൻ ഒന്നും പറയാനില്ല, ചെക്കനെ പറയുന്ന അവൻ വെറുതെ അവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. ഇവളെ കെട്ടിയൊന്ന് ചുണയുണ്ടെങ്കിൽ ഇന്നത്തോടെ ഇവളെ ഇളക്കം എല്ലാം മാറും. അവന് ചുണയുണ്ടെങ്കിൽ അവളെ ഡാൻസൊക്കെ ഇന്നത്തോടെ നിർത്തുമെന്ന്. കുറച്ച് ഓവറല്ലേ? എന്തു ഓവറാടേ? ഈ പൊങ്ങച്ചത്തിൻ്റെ സ്പ്രിംഗ് പോയോ? കെട്ടിൻ്റെ അന്ന് ഇങ്ങനെ, അപ്പോൾ കെട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കേരളം എങ്ങോട്ട്? കേരളം എങ്ങോട്ടായി? ഒരു ഡാൻസ് കളിച്ചാണ് വിഷയം. കേരളം എങ്ങോട്ട്? ബോധമില്ലാത്തവന്മാർ. പണ്ടൊക്കെ ഡാൻസ് കളിച്ചിരുന്നു ലഹരി മൂത്ത് കാരണം, ഇന്ന് അതൊരു പാഷൻ ആയി. ലഹരി ഉപയോഗം ഡാൻസ് ജയിലിൽ തെറിവിളി ലജ്ജ ഉണ്ടാകാൻ പാടില്ല. ചുരുക്കം തലവേദന ഇന്ന് ലഹരിയാണ്. ഒടുവിൽ ഡിവോഴ്സ്, പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ ആസ്വദിച്ച് ജീവിതം ഇഷ്ടം, നാട്ടിൽ പോലീസ് തലവേദന, മീഡിയക്കാർ, റേറ്റിംഗ്, സിനിമാ രംഗത്ത് പുതിയ കഥകൾ. എന്തേടെ മൈ റെഡ് ഹാർട്ട് വ്ളോഗ്? ഇവൾക്ക് പ്രാന്തായി അടുത്തവൻ. ഇവന്മാരൊക്കെ എന്തേടെ ഇങ്ങനെ? വിവാഹമൊക്കെ ഇപ്പോൾ പട്ടിഷോ കാണിക്കാനുള്ള അവസരമായി പോയി. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊക്കെ ഇതുപോലെ ഒരു കല്യാണം എടുക്കാനോ, അവിടെ പോയി ഡാൻസ് കളിക്കാനോ, അങ്ങനത്തെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള കോൺഫിഡൻസും ഇല്ല, അതിനുള്ള കാശും ഇല്ല. അതാണ് ഇതിൻ്റെ മെയിൻ. മനസ്സിലായ? അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ തന്നെ കോൺഫിഡൻസ് ഇല്ല. ഇതൊക്കെയാണ് മെയിൻ. അങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ കമൻറ്റ്. ഒരു വീഡിയോ, ആ വീഡിയോ നിങ്ങൾ കാണുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിൽ എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. കാരണം അടിപൊളിയായിട്ട് ആ കൊച്ചു ഡാൻസ് കളിക്കുന്നു, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ. നമ്മൾ ലൈഫിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണത്തിന് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ നടന്ന്, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ, ഡാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ? ചാകുമ്പോൾ ഇതെല്ലാം കൂടി കുഴിച്ച് കൊണ്ടുപോകാന്. ഒരു കൊച്ചു കല്യാണത്തിൻ്റെ അന്ന് ഡാൻസ് കളിച്ചപ്പോൾ ആ കൊച്ചു പട്ടി ഷോ ഓവർ, അവൾ കഞ്ചാവ് മറ്റു. എന്തേടേ ഇന്നത്തെ സമൂഹം ഇങ്ങനെ പോയാൽ എവിടെ പോയി നിൽക്കും? നിനക്കൊക്കെ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മളിടയിലുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും വിവരക്കേട്. ആ കൊച്ചിൻ്റെ ഡാൻസ് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവൽ ഡാൻസ്. കട്ട എനർജി മാസ. ആ കൊച്ചിൻ്റെ വീഡിയോസ് അല്ലാതെ കാണണം തന്നെ നമുക്കറിയാം, മാസമാണ്. അപ്പോൾ അവർ കല്യാണത്തിൻ്റെ അന്നൊരു ഡാൻസ് പെർഫോം സെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കമൻസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഡൊമക്സ് ടോയ്ലറ്റ് ക്ലീനർ അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഈ 99.9% കീടാണുക്കളും ചത്തിട്ട് കുറച്ച് അവിടെ കാണും, 1%. ആ സാധനങ്ങളാണ് ഈ കണ്ട ഈ പോയിന്റ് കാണാം. മനസ്സിലായില്ലേ? കുറച്ച് കമൻറ്റ്സ് അല്ലാതെ ആ വീഡിയോക്ക് താഴെയുള്ള മാക്സിമം ഒരു 99.9% കമൻറ്റും സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ കീടാണുക്കളാണ് കുറച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ളവന്മാരാണ് ഈ നാലിൻ്റെ ശാപമെന്ന് എനിക്ക് ചുരുക്കിയല്ല, മൊത്തത്തിൽ വലുതായിട്ട് വലിച്ചു കിട്ടി പറയാറിയാം. മനസ്സിലായോ? ഇതുപോലെ ഉള്ളവന്മാരൊക്കെ എടുത്ത് മാറ്റണം. കല്യാണത്തിന് കളിക്കാൻ പറ്റില്ല, പെണ്ണായ കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കമൻസൊക്കെ ഉണ്ട്. പെണ്ണായി ഇങ്ങനെ ചെയ്യാമോ? എന്തിടെ നീയൊക്കെ ഏത് കാലത്തിടെ ജീവിക്കണം? ആണായാലും പെണ്ണായാലും ഡാൻസ് കളിക്കാനായാലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും രാത്രി പുറത്തിറങ്ങാനും ഇതൊക്കെ ഒരു പെണ്ണിന് ഫ്രീഡം ഇല്ലേടേ? തളർന്നടേ സംസാരിച്ച്. സത്യം പറഞ്ഞേ എന്തുവാടേ ഇതൊക്കെ നിങ്ങൾ നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ് സ്വയം. മനസ്സിലായ? നിങ്ങളുടെ ചില ഇതിൽ കുറേ ലേഡീസും കമൻസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയൊക്കെ. നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലായിരിക്കും കല്യാണത്തിൻ്റെ അന്ന് ഈ കോൺഫിഡൻസോടെ ഇത്രയും ഡാൻസ് കളിക്കാൻ പറ്റുമോ? മാസമല്ലോ, വേറെ ലെവലോ കേട്ടാ. അന്യായ ഡാൻസ് ഒന്നും തന്നെ പറയാം. അതിനെ പോയി നെഗറ്റീവ് അടിക്കണോ? ഊളകളായിപ്പോയല്ലോ നീയൊക്കെ എന്ന് എനിക്ക് പറയാനുള്ളു. ഏർക്കണ്ടേ ചൂട്? എന്ത് ചെയ്യാൻ? അല്ലാതെ കഷ്ടോടെ എനിക്ക് അതിൻ്റെ അപ്പുറമൊന്നും പറയാനില്ല. കാരണം ഒരു കല്യാണം അത് അടിപൊളിയായിട്ട് എടുക്കണം. നമ്മൾ ലൈഫിൽ മറക്കാൻ പറ്റില്ല കേട്ടോ, ഒരു കല്യാണമൊക്കെ എടുക്കുമ്പോൾ ആ ദിവസം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓർക്കാൻ വേണം. അപ്പം ചുമ്മാ രാവിലെ എണീറ്റ് കുളിച്ചെറിഞ്ഞ് ഒന്ന് കെട്ടി പോണ്, മറ്റേത് വേണ്ട. ഫംഗ്ഷൻ്റെ അന്ന് സെറ്റായിട്ട് ഡാൻസൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേരെ പൊളിച്ച്,
അല്ലാതെ എന്തോ കല്യാണം എന്തോ ജീവിതമുണ്ട് ലൈഫ് ഒന്നുള്ളതല്ല. അതിനെ മാക്സിമം എൻജോയ് ചെയ്ത് അടിപൊളിയാക്കാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ കുറ്റം പറയാതെ കുറ്റം പറഞ്ഞും കൊണ്ട് ചുമ്മാ ഇരുന്നിട്ട് വലിയ കാര്യമുണ്ട്. എവിടെ എന്തൊക്കെ നല്ല പ്രശ്നങ്ങളാണ് അതിലൊക്കെ ഇടപെട്. പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ, നടക്കുന്ന ഒരുപാട് പീഡനം, അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ ഇടപെട്ട് അതിനൊക്കെ ഒരു പ്രതിഷേധിക്കുക, അല്ലാതെ ഇതിനെയൊന്നും അല്ല പ്രതിഷേധിക്കേണ്ടത്. മനസ്സിലായ? അത് നിങ്ങൾ ഈ കമൻസ് ചെയ്യുന്നവർ മനസ്സിലാക്കണം. മനസ്സിലാക്കേണ്ട ഒരു വലിയ വലിയ കേസാണ്. അല്ലാതെ ചുമ്മാ ബോധമില്ലാതെ വന്നത് നല്ല ഡാൻസ് പെർഫോമൻസിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഊളത്തനം കമൻറ്റുകൾ കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എടാ പൊട്ടത്തനം കാണിക്കല്ലേ.